അള്ളാഹുവിന്റെ കൽപ്പന ഏതാണ്? അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. നിന്റെ കുടുംബത്തോടൊപ്പമാകുമ്പോളെന്നല്ല, പള്ളിയിലാകുമ്പോളെന്നല്ല, റമദാനിലാകുമ്പോളെന്നല്ല, നീ ആദരിക്കുന്ന ആളുകളുടെ കൺമുമ്പിൽ വെച്ചാകുമ്പോളെന്നല്ല, നീ ആദരിക്കുന്നവർ ഈ ഭാഗത്തിന്റെ കൂടെ ചേരുമ്പോളെന്നല്ല. ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണെങ്കിലും റബ്ബിനെ സൂക്ഷിക്കണം. അതേ ഒറ്റക്കാണെങ്കിൽ പോലും, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിശ്ചയം അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. അള്ളാഹുവിന്റെ കണ്ണ് അവന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ നമുക്കാവില്ലല്ലോ. അതല്ലേ ഒറ്റക്കിരിക്കുമ്പോൾ പോലും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാറുള്ള ഒരു കവിതാശകലമുണ്ട്. നീ ഒരു സ്ഥലത്ത് ഒറ്റക്ക് ഒഴിഞ്ഞിരിക്കുന്ന നേരമാണെങ്കിൽ പോലും നീ ഒരിക്കലും പറയാൻ പാടില്ല, ഞാൻ ഒറ്റക്കിരിപ്പാണെന്ന് പറയരുത്. വലാക്കിൻ, പക്ഷേ കുൽ, നീ നിന്നെ പഠിപ്പിക്കേണ്ടത് അതേ ഒറ്റക്കൊരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുമ്പോൾ പോലും, ചിന്തകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കാടുകയറുമ്പോൾ, അനാവശ്യങ്ങളിലേക്ക് മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ, ഇബിലീസ് നമ്മെ വേട്ടയാടിക്കൊണ്ട് ഇപ്പോൾ നിന്നെ ആരും കാണാനില്ല, നിന്റെ ഉമ്മ കാണാനില്ല, ഉപ്പ കാണാനില്ല, കുടുംബങ്ങൾ കാണാനില്ല, അതേ ഉസ്താദുമാര് കാണാനില്ല, സഹപാഠികൾ കാണാനില്ല, ഇസ്ലാമിക പ്രവർത്തകരാരും കാണാനില്ല, നിനക്കിപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്ന ചാൻസാണ്, തിന്മയിലേക്ക് പോയിക്കോ എന്ന് മനസ്സിൽ ഇബിലീസ് മന്ത്രം നടത്തുമ്പോൾ, അതേ നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് ഒറ്റക്കല്ല ഞാൻ, വലാക്കിൻ ഖുൽ അലയ്യ റഖീബു, നിരീക്ഷകൻ എന്റെ മേലെപ്പോഴുമുണ്ട്. അതാണല്ലോ പറയുന്നത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ല നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടത്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോൾ എന്തേ പള്ളികളൊക്കെ വിജനമായില്ലേ? എന്തേ നിങ്ങളൊക്കെ സുബഹിക്ക് പങ്കെടുക്കുന്ന പള്ളികളൊന്ന് പരിശോധിച്ചു നോക്കൂ. അതേ റമദാനിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾ മാത്രമാണിപ്പോൾ ശവ്വാലിലും സുബഹിക്ക് പള്ളിയിലുള്ളത്. റമദാനികൾ എന്ന ഒരു വിഭാഗം പള്ളിയിലേക്ക് കയറിയിരുന്നു, അവർ റമദാനിന് സ്പെഷ്യലായി ഒഴുകി വന്നവരാണ്. അതേ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന പള്ളികൾ, പള്ളിയുടെ പുറത്തേക്ക് പോലും സഫുകൾ നീണ്ടിരുന്ന പള്ളികൾ, ഇപ്പോഴെന്തേ ഫജറിന്റെ നേരമാകുമ്പോൾ മൂന്ന് മൂന്നര സഫ്, ഒന്നൊന്നര സഫായി മാറുന്നു. 25ഉം 35ഉം സഫുണ്ടായിരുന്ന പള്ളികളിൽ ഫജർ നിസ്കാരത്തിന് ആളില്ലാതെ പോയതെന്തേ? റമദാനിൽ ആ ജമാഅത്തിന് പങ്കെടുത്തിരുന്ന മുസ്ലിമീങ്ങൾ തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് താമസം മാറിയതുകൊണ്ടാണോ? മറ്റു വില്ലകളിലേക്ക് അവർ താമസം മാറ്റിയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവരവിടെ സുഖമായി മൂടിപ്പുതച്ച് പടച്ച റബ്ബ് നൽകിയ അതേ ശീതീകരിച്ച റൂമിൽ അവർ സുഖമായി ഉറങ്ങുന്നുണ്ട്. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിന് വരൂ. ഹയ്യാലൽ ഫലാഹ്, വിജയം നേടാൻ വരൂ. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമം അതേ ഖൈർ നിസ്കാരമാണ്. ഉറങ്ങല്ല, എഴുന്നേറ്റ് റബ്ബിനെ വിളിക്ക് ഉത്തരം ചെയ്യൂ എന്ന വിളിയാളെ കേട്ടിട്ടും കേൾക്കാത്തത് പോലെ, അതേ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുമ്പോൾ ഇവർക്ക് റമദാൻ എന്താ പ്രയോജനം ചെയ്തത്? ഇവർക്ക് റമദാൻ എന്ത് നേട്ടമാ ഉണ്ടാക്കിക്കൊടുത്തത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാര്, നാം ആലോചിക്കണം. നമുക്ക് റമദാനിൽ നമ്മെ നിരീക്ഷിച്ച നാഥൻ തന്നെയല്ലയോ ഈ ശവ്വാലിലുമുള്ളത്? അതേ റബ്ബ് തന്നെയല്ലയോ റമദാനിൽ ഫജർ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെയല്ലേ ശവ്വാലിലെ ഫജർ നിസ്കാരവും? അതേ പോരിശ തന്നെയല്ലേ നമുക്ക് ദുൽഖഅദിലും ഉള്ളത്? അതേ റമദാനിലാകുമ്പോൾ മഹത്വം കൂടി എന്നതല്ല, പുണ്യം കൂടി എന്നതല്ലാതെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ബാധ്യതക്ക് ഒരു ശതമാനം പോലും ശവ്വാലിലും മറ്റു മാസങ്ങളിലും കുറവ് വന്നിട്ടില്ല. എന്നിട്ടും എന്തേ പോകാത്തത്? എന്നിട്ടും എന്തേ ഫജറോടടുക്കാത്തത്?
എന്നിട്ടും എന്റെ ആളുകൾ അങ്ങോട്ട് നീങ്ങാത്തത്. അതേ ആളുകൾ പടച്ച റബ്ബരൂപം ആ രൂപത്തിൽ ഖുർആനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മലവെള്ളം ശക്തമായി ഒഴുകി വരുമ്പോൾ അൻസല മിനസ്സമായി മാ ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹാ ഫഹ്തമല സൈലു സബദർ റാബിയോ, ശക്തമായ മഴവാന ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിച്ചാൽ അത് മലം ചെരുവുകളിൽ ആ വെള്ളം നിൽക്കാതെ കുത്തിയൊലിച്ച് താഴേക്ക് ഒഴുകി വരുമ്പോൾ ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ശക്തമായ നിലക്ക് മനുഷ്യനെ വളരെ അത്ഭുതപ്പെടുത്തുന്ന നിലക്ക് കുന്നുപോലെയുള്ള നുരയും പതയും അതുപോലെ തന്നെ നമുക്ക് കാണാം. അങ്ങനെയുള്ള മലവെള്ളപ്പാച്ചിലെ നുരകളും പതകളും ആ നുരയും പതയുമൊക്കെ അതാ മലവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നാൽ ഈ കാണുന്ന നുരയും പതയും പിന്നെ കാണില്ല. ഖുർആൻ പറയുകയാണ് ഫഅമ്മസ്സബദു ഫയദ്ഹബു ജുഫാ വഅമ്മാ മാ യൻഫഉന്നാസ ഫയംകുസു ഫിൽ അർദ്. അതേ അല്ലാഹു ഉപമിക്കുകയാണ്, ഉദാഹരിക്കുകയാണ്, ഈ രൂപത്തിലുള്ള ഈ മോശപ്പെട്ട രൂപത്തിലുള്ള ചപ്പ് ചവറുകൾ അതേ പിന്നെ അതിനെ കാണാനില്ല. അതേ അവസരത്തിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള വല്ലതും അതിലൂടെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ അതവിടെയതാ ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ട് മനുഷ്യർക്ക് പ്രയോജനപ്രദമായ ചെടികളും പുഷ്പങ്ങളും കൈകനികളുമൊക്കെ ആയിക്കൊണ്ട് വളർന്നു വരുന്നു. ഖുർആൻ വളരെ ഉപമയാ രൂപത്തിൽ ഇത് പറഞ്ഞു. കദാലിക യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു ജനങ്ങൾക്ക് ഇപ്രകാരം ഉപമകൾ പറഞ്ഞു തരികയാണ്. എന്താണ് ഈ പറയുന്നത്? നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റമദാനാകുന്ന പുണ്യത്തിന്റെ പേമാരി, പുണ്യത്തിന്റെ പൂക്കാലം, പുണ്യത്തിന്റെ ശക്തമായ ഒഴുക്കുള്ള കാലത്ത് എല്ലാവരും ഒഴുകിയപ്പോൾ ഞാനും ഒഴുകി, എല്ലാവരും ഫജ്റിന് പള്ളിയിലുണ്ട് ഞാനും പോയി, എല്ലാവരും വളരെ ശ്രദ്ധയിലാണ്, തഖ്വയിലാണ്, ഖുർആനിലാണ്, ഭയഭക്തിയിലാണ് ഞാനും വന്നു. പക്ഷേ ആ ശക്തമായ ഒഴുക്കിന്റെ പ്രവാഹം അങ്ങ് നിന്നപ്പോൾ അതേ നുരയും പതയുമൊക്കെ പിന്നെ കാണാനില്ല. ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ പള്ളിയിൽ ബാക്കിയായി. ഈമാനുള്ളവന്റെ ഖുർആനോത്തി ഇന്നും നിലനിൽക്കുകയാണ്. ഈമാനുള്ളവന്റെ നല്ല ബോധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈമാനുള്ളവൻ ഇപ്പോഴും അവന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയാണ്. ഈമാനുള്ളവൻ ഇപ്പോഴും അവന്റെ കാതിനെയും നാക്കിനെയും സർവാവയവങ്ങളെയും പടച്ച റബ്ബേ നിനക്ക് വേണ്ടിയാണ് ഞാനെന്ന പറച്ചിൽ, ആ പ്രത്യേകമായ റബ്ബിന്റെ മുമ്പിലുള്ള ഏറ്റുപറയൽ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവേ നിനക്ക് വേണ്ടി നിന്റെതാണ് ഞാൻ, എന്റെ നമസ്കാരവും എന്റെ അനുഷ്ഠാനങ്ങളും എന്റെ ജീവിതം മുഴുവനും ഇനി ഞാൻ മരിക്കുന്ന നേരത്ത് എന്റെ മരണവും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കും, നിന്റെ പൊരുത്തത്തിലല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. പടച്ച റബ്ബിനോടത് പറയുന്ന സഹോദര, അത് പറയുന്ന സഹോദരി, നമ്മൾ എന്താണ് ഈ കാണിക്കുന്നത്? റമദാനിന്റെ ശേഷം എവിടേക്കാണ് പോയി മറഞ്ഞത്? പരിശുദ്ധ റമദാനായപ്പോൾ പല വീടുകളിലും ഉമ്മമാര് മക്കളെ ഉപദേശിച്ചു, മക്കളെ തുറക്കല്ല, റമദാനാണ്, ഓഫ് ചെയ്തോളൂ. റമദാൻ കഴിഞ്ഞപ്പോൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടി അത് ഓണാക്കാൻ എന്തേ ഉമ്മ എന്തേ പെങ്ങളെ അനുവാദം കൊടുത്തത്? എന്തേ രക്ഷിതാക്കളെ അതിന് വീണ്ടും അനുവാദം കൊടുത്തത്? എന്തേ വീടുകളിൽ നിർത്തിവെച്ച പൈശാചികമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങാൻ ആരാ ലൈസൻസ് തന്നത്? പടച്ച റബ്ബിനു വേണ്ടി നോമ്പെടുത്ത ഈ അമാശയം, അവനു വേണ്ടി ഖുർആനോദിയ ഈ നാവ്, ആ ഖുർആനിലേക്ക് വളരെ ഭക്തിയോടെ നോക്കിയ ഈ കണ്ണുകൾ, പരിശുദ്ധ ഖുർആനിന്റെ ശ്രവണ സുന്ദരമായ പാരായണം, ഭക്തി നിർഭരമായ നിലക്ക് ഇമാമുകളിൽ നിന്ന് കേട്ടുകൊണ്ട് അതേ ഹൃദയങ്ങൾക്കും മനസ്സിനും കണ്ണിനും കാതിനും കുളിരി പകർന്ന സഹോദരൻ സഹോദരി, ഇപ്പോഴെന്തേ പൈശാചികമായ ശബ്ദങ്ങളുടെ ശ്രോതാവായി മാറിയത്? പൈശാചികമായ ദൃശ്യങ്ങളുടെ അതേ അതിന്റെ അനുവാചകരായി മാറിയത്, അതിന്റെ പ്രേക്ഷകരായി മാറിയത്? എവിടെയാണ് തകരാറ് സംഭവിച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കാല നോമ്പ് സ്വീകരിക്കപ്പെടാതെ പോയോ?